നമസ്കാരം, ഡ്രൈവ് മോട്ടോയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ ആദർശ്. ഇന്ന് എത്തിയിരിക്കുന്നത് ഹീറോ സ്പ്ലെൻഡർ പ്ലസ് എക്സ്ടെക്കിൻ്റെ യൂസർ റിവ്യൂ ആയിട്ടാണ്. നമ്മുടെ വ്യൂവേഴ്സിൽ പലരും കമൻറ്റ് ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോയുമായി എത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഡ്രൈവ് മോട്ടോയ്ക്ക് വേണ്ടി ഇന്ന് ഈ ഒരു വണ്ടി റിവ്യൂ ചെയ്യാൻ തന്നിരിക്കുന്നത് അഷ്കറാണ്. അഷ്കർ, നമുക്ക് ഡ്രൈവ് മോട്ടോയിലേക്ക് സ്വാഗതം ചെയ്യാം. ഹായ് ഹായ്. അപ്പോൾ അഷ്കർ, ഈ ഒരു വണ്ടിക്ക് എടുത്തപ്പോൾ എത്ര രൂപയായി? ഞാൻ ഡൗൺ പേയ്മെൻ്റ് ഇട്ടാണ് എടുത്തത്. ഫസ്റ്റ് 15 രൂപ അടച്ച് പ്ലസ് ഒരു അഡ്വാൻസ് EMI ആയിട്ട് 3,300 രൂപയും കൂടെ അടച്ചിട്ടുണ്ട്. ടോട്ടൽ 17,000 പ്ലസ് അടച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഇനി മന്ത്ലി ഉള്ള അടവ് എത്ര വരും? 3,300 വെച്ചിട്ട് വരുന്നുണ്ട്. ഓക്കെ, ഈ വണ്ടി ഇപ്പോൾ എടുത്തിട്ട് എത്ര നാളാവും? ഈ പറഞ്ഞ 22-ാം തീയതി അപ്പോൾ ഒരു മാസമാവും. ഓക്കെ, ഇതിന് മുമ്പ് വെച്ചിരുന്ന വാഹനം ഏതൊക്കെയായിരുന്നു? എൻ്റെ കയ്യിൽ ഒരു NS ഉണ്ടായിരുന്നു, പിന്നെ അത് കൊടുത്തിട്ട് പിന്നെ എൻ്റെ ഒരു ബ്രദറിൻ്റെ NS 2001 മോഡൽ സ്പ്ലെൻഡർ ഉണ്ടായിരുന്നു. ആ സ്പ്ലെൻഡറിൽ നിന്നായിരിക്കും ഇതിലോട്ട് വന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു മൈലേജ് ഇതുവരെ ഉള്ള ഒരു അനുഭവത്തിൽ എത്ര കിട്ടുമെന്ന് തോന്നുന്നുണ്ട്? എനിക്ക് ഇതുവരെ 70-75 പ്ലസ് എന്തായാലും കിട്ടുന്നുണ്ട്. അപ്പോൾ ഇനി ഷോറൂമിൽ ഒരു ബിഹേവിയർ ഒക്കെ ചോദിച്ചാൽ എത്രത്തോളം ബെറ്റർ ആണ്? ഷോറൂമിൽ ഫസ്റ്റ് സർവീസ് ചെയ്തപ്പോഴത്തേക്ക് കുഴപ്പമൊന്നുമില്ലായിരുന്നു. അവർ വിളിച്ച് റിവ്യൂ ചോദിച്ചു, റിവ്യൂ പറഞ്ഞായിരുന്നു. ഇപ്പം കുഴപ്പമൊന്നുമില്ല എന്ന് ഈ വണ്ടിയുടെ ലൈറ്റിന്റെ ഒരു വിസിബിലിറ്റി ചോദിച്ചു കഴിഞ്ഞാൽ എത്രത്തോളം ബെറ്റർ ആണ്? പക്കാ ബെറ്റർ ആണ്, ഒരു കുഴപ്പമില്ല. നല്ല വിസിബിലിറ്റി ആണ്, നല്ലപോലെ കാണാനും പറ്റും. നൈറ്റ് പോയാലും ഒരു കുഴപ്പമില്ല, ഇഷ്യൂസ് ഒന്നുമില്ല. മിട്ടിരുന്നാലും പക്കാ തന്നെ. ഓക്കെ, റോഡ് നൈറ്റ് നല്ലപോലെ കാണാനും പറ്റും, ഒരു കുഴപ്പമില്ല. ഇതിലൊന്നും ഒരു ചേഞ്ച് വേണമെന്നൊന്നും തോന്നുന്നില്ല? ചേഞ്ച് ഇതില് ഇത് പണ്ടേ ഉള്ള മോഡലല്ലേ, അതിൽ ഇത് തന്നെയാണ് ബെറ്റർ. പിന്നെ വേറെ ചേഞ്ചും കൂടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇച്ചിരി കൂടെ കുറവായിരിക്കും. ഓക്കെ ഓക്കെ, അപ്പം ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ എക്സ്ടെക് മോഡൽ അല്ലാതെ സ്പ്ലെൻഡർ പ്ലസും ഉണ്ടായിരുന്നു, എന്തുകൊണ്ട് എക്സ്ടെക് എടുത്തു? ഞാൻ സംഭവം പ്ലസ് മറ്റേ എടുക്കാനാണ് പോയത്. പോയപ്പോഴത്തേക്ക് ഞാൻ ചോദിച്ചു വേറെ ഏതെങ്കിലും മോഡൽ ഉണ്ടോ. അപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞു ഇതേപോലെ ഡിജിറ്റൽ മീറ്റർ പറഞ്ഞ ഒരു മോഡലുണ്ട്. അപ്പോൾ എനിക്ക് ഫസ്റ്റ് അയച്ചു തന്നത് ബ്ലൂ ബ്ലാക്ക് ആയിരുന്നു വരുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ വെച്ചാൽ ഇതിൻ്റെ വേറെ മോഡൽ കളർ എന്തെങ്കിലും ഉണ്ടോ എന്നിട്ട് പറഞ്ഞു ബ്ലാക്ക് ഉണ്ട്. അപ്പോൾ ഞാൻ നേരിട്ട് ഷോറൂമിൽ വരാമെന്ന് പറഞ്ഞു, അങ്ങനെ കണ്ട് ചെന്ന് ബ്ലാക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഈ ഡിജിറ്റൽ മീറ്റർ ആണ് മെയിൻ ആയിട്ട് നമ്മളെ അട്രാക്ട് ചെയ്യുന്നത്. ഡിജിറ്റൽ മീറ്റർ ആണ് മെയിൻ ആയിട്ട് അട്രാക്ട് ചെയ്യുന്നത്. ഓക്കെ, മറ്റേനേക്കാൾ ഒരു ഭംഗിയുണ്ട്, കാണാനും ഭംഗിയുണ്ട്. ഇപ്പം നമ്മൾ ബ്ലൂടൂത്ത് കണക്ഷനും കാര്യങ്ങളെല്ലാം ഉണ്ട്, എല്ലാം വരുന്നുണ്ട്. ഫോൺ ഇപ്പോൾ കണക്ട് ചെയ്തിട്ടിരുന്ന ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ പോലും നമുക്കറിയാം, മറ്റേ എമർജൻസി കോൾ ആണെങ്കിൽ വണ്ടി നിർത്തിയിട്ട് കോൾ എടുക്കാം. അപ്പോൾ അതെല്ലാം പക്കായിട്ട് വർക്ക് ചെയ്യുന്നത്? എല്ലാം പക്കായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. നമ്മുടെ സ്പ്ലെൻഡർ എന്നൊക്കെ പറയുമ്പോൾ ഒരു കമ്മ്യൂട്ടർ ബൈക്കാണ്, അതായത് നമ്മൾ ഫാമിലി ആയിട്ടും കൂടെ യൂസ് ചെയ്യുന്ന വണ്ടിയും കൂടിയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു കംഫർട്ട് നോക്കി കഴിഞ്ഞാൽ എത്രത്തോളം ഉണ്ട്? കംഫർട്ടബിൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഞാൻ ഈ ഇടയ്ക്ക് കന്യാകുമാരി വരെ പോയായിരുന്നു. ഈ വണ്ടി തന്നെയാണ് പോയത്. ഓക്കെ, പോയപ്പോഴത്തേ എനിക്ക് മെയിനായിട്ട് തോന്നിയ കേസ് എന്ന് വെച്ചാൽ ബാക്ക് പെയിൻ എന്തായാലും ഉണ്ട്. അതിൻ്റെ ഈ സീറ്റ് കവറിൻ്റെ ആണോ എന്താണെന്നുള്ള കേസ് കറക്റ്റ് അറിയത്തില്ല. കന്യാകുമാരി വരെ പോയിട്ട് ആകെ ഈ ഒരു ഇഷ്യൂ മാത്രമേ നമുക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ. ഈ ഒരു ഇഷ്യൂ മാത്രമേ ഫീൽ ചെയ്യുന്നത്. വേറെ ഹീറ്റിംഗ് ഇഷ്യൂ അല്ലെങ്കിൽ വണ്ടിക്ക് വേറൊരു ഇഷ്യൂ? ഒരു ഇഷ്യൂ ഇല്ല. അപ്പോൾ കന്യാകുമാരി വരെ പോയപ്പോൾ ഒറ്റയ്ക്കാണോ പോയത് അതോ പില്ലെണ്ണ വെച്ചാണോ? ഒറ്റയ്ക്കാണ് പോയത്. അപ്പോൾ നോർമൽ റണ്ണിൽ പില്ലെണ്ണ വെച്ച് പോകാറില്ലേ? ആ, പോകാറുണ്ട്. അപ്പോൾ പില്ലും കംഫർട്ടിനെ പറ്റി എന്താണ്? കുഴപ്പമൊന്നുമില്ല, ഒരു കുഴപ്പമില്ല. നമുക്ക് ഡ്രൈവ് ചെയ്യാൻ നേരത്തെ മാത്രം ഞാൻ പറഞ്ഞ പോലെ ബാക്ക് പെയിൻ മാത്രമേ ഉള്ളൂ. ഈ വാഹനം വളരെയധികം സ്പീഡിൽ പോകേണ്ട ഒരു വണ്ടിയല്ല. അപ്പോൾ നോർമലി വൈബ്രേഷൻ്റെ ഒരു കാര്യം ചോദിച്ചാൽ എപ്പോഴാണ് വൈബ്രേഷൻ ഫീൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ വൈബ്രേഷൻ ഫീൽ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ? എനിക്ക് എങ്ങനെ വൈബ്രേഷൻ ഫീൽ ചെയ്തിട്ടുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫീൽ ചെയ്തിട്ടില്ല. ഇല്ല. നോർമലി എത്ര സ്പീഡിലാണ് പോവാറ്? ഞാൻ ഒരു 55-60. അപ്പോൾ ഈ വണ്ടിയുടെ ഒരു നോർമൽ സ്പീഡിൽ പോയിട്ട് വൈബ്രേഷൻ ഒന്നുമില്ല, പക്ക ഫ്രീ ആയിട്ട് പോകുന്നുണ്ട്, സുഖമായിട്ട് പോകുന്നുണ്ട്. ഓക്കെ, അത്യാവശ്യം ഗട്ടർ റോഡിലൊക്കെ ഓടുമ്പോൾ അതിൻ്റെ ഒരു സസ്പെൻഷനെ പറ്റി എങ്ങനെ ഫീൽ ചെയ്യുന്നത്? കുഴപ്പമില്ല, പക്ക നോർമൽ സസ്പെൻഷനാണ്. വേറെ അത്യാവശ്യം നല്ല വർക്ക് ചെയ്യുന്നുണ്ട്, പെർഫോമൻസും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഓക്കെ, ഇനി നോർമലി ഈ വാഹനങ്ങളിൽ കംപ്ലൈൻ്റ് ആയിട്ട് വരുന്ന ഒരു സംഭവമാണ് i3S ഒരു ഇഷ്യൂ. ഇതിൽ i3S അതേപോലത്തെ ഒരു ഇഷ്യൂ ഫീൽ ചെയ്തിട്ടുണ്ടോ? ഒരു സെക്കൻഡ് ഇടാൻ നേരത്തെ ട്രാഫിക്കിൽ വരികയാണെങ്കിൽ അപ്പം വണ്ടി അങ്ങ് നിൽക്കും. പിന്നെ നമ്മൾ ഒന്നേന്ന് ന്യൂട്രാക്കിയിട്ട് സെൽഫ് അടിച്ച് എടുക്കേണ്ട ഒരു അവസ്ഥയാണ്. ഓക്കെ, അപ്പോൾ i3S ഓൺ ചെയ്തിട്ട് ഓടിക്കുമ്പോൾ ഇതാണെങ്കിൽ ചെറിയൊരു ഇഷ്യൂ വരുന്നുണ്ട്. അതുകൊണ്ട് പിന്നെ ഇപ്പം ഞാൻ വലുതായിട്ട് i3S യൂസ് ചെയ്യാറില്ല, അത് ഓഫ് ആയിട്ടാണ് ഓടിക്കുന്നത്. പക്ഷേ i3S യൂസ് ചെയ്ത് ഓടിക്കുമ്പോൾ പിന്നെ വേറെ ഇഷ്യൂസ് ഒന്നും കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, ഈ i3S ഇത് മാത്രമേ ഉള്ളൂ, വണ്ടി ഓടിക്കൊണ്ട് നിൽക്കാൻ നേരത്ത് ഇടയ്ക്ക് വെച്ചുകൊണ്ടൊക്കെ നിൽക്കും. ഓക്കെ, പിന്നെ നമ്മൾ ഒന്നേന്ന് സെൽഫ് അടിച്ച് വണ്ടി എടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ തന്നെ കമൻസിൽ വരുന്നത് ചിലരൊക്കെ സർവീസ് സെൻ്ററിൽ കാണിക്കുമ്പോഴത്തേക്ക് അത് ഓക്കെ ആവുന്നു എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ മേ ബി സർവീസ് സെൻ്ററിൽ കാണിച്ചാൽ സെക്കൻഡ് സർവീസിന് പോകാൻ നേരത്തെ കാണിക്കാൻ വേണ്ടിയിരിക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ മെയിൻ കംപ്ലൈൻറ്റ് എന്ന് പറയുമ്പോൾ ഇൻഡിക്കേറ്ററിൽ നമ്മൾ മഴ പെയ്യാൻ നേരത്ത് റോഡിൽ കൂടെ പോകുന്നത് ഇൻഡിക്കേറ്ററിൽ വെള്ളം കയറുന്നുണ്ട്. അതേ വിളിച്ച് പറഞ്ഞായിരുന്നു, അവർ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സമയത്തുകൊണ്ട് കൊണ്ടുപോയില്ല. ശരി, ഈ വണ്ടിയിൽ ഇപ്പോൾ റസ്റ്റ് ഇഷ്യൂസ് എന്തെങ്കിലും ഉള്ളതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ? ഈ അടുത്ത് പെട്ടെന്ന് എടുത്തതേ ഉള്ളൂ, ഉടനെ തന്നെ അങ്ങനെ ഫീൽ ചെയ്യാൻ ചാൻസ് ഇല്ല എങ്കിലും. ഇല്ല, എനിക്കങ്ങനെ ഇതുവരെ ആയിട്ട് ഇപ്പം 1,800 കിലോമീറ്റർ എനിക്ക് അങ്ങനെ ഒരു
ഇത് തോന്നിയിട്ടില്ല. അങ്ങനെ പെയിന്റ് പ്രശ്നമോ പെയിന്റ് ക്വാളിറ്റിയിൽ കുറവോ അങ്ങനെ ഒന്നും തോന്നിയിട്ടില്ല. ഞാൻ ഡയറക്ട്ലി സ്റ്റിക്കർ കണ്ടിട്ടാണ് ഞാൻ എടുത്തത്. മറ്റേ പ്ലെയിൻസ് ഇത് വരും, പിന്നെ അതേപോലെ ഇതേപോലെ 3D വരുന്നുണ്ട്. അതുകൊണ്ട് മാത്രമാണ് അട്രാക്റ്റീവ് ആയിട്ട്. മറ്റേ സ്റ്റിക്കർ ആണ് വരുന്നത്. ആ സ്റ്റിക്കർ ആണ് വരുന്നത്. അതുകൊണ്ട് മാത്രമാണ് പിന്നെ എടുത്തത്. പിന്നെ പെയിൻ ക്വാളിറ്റിയും കൊള്ളാം, കുഴപ്പമൊന്നുമില്ല. ഓക്കെ ഓക്കെ. ഇനി ഇതിന്റെ ഫ്യൂൽ ഇൻഡിക്കേഷൻ എത്രത്തോളം ആക്യുറേറ്റ് ആണ്? കുഴപ്പമൊന്നുമില്ല. ഞാൻ എന്തായാലും എനിക്കിപ്പോൾ ഒരു ഘട്ടം കുറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കൊണ്ട് അപ്പം തന്നെ പെട്രോൾ അടിക്കുന്നുണ്ട്. കാരണം ഞാൻ ഫസ്റ്റ് വണ്ടി ഇറക്കിയിട്ട് ഫസ്റ്റ് ഒരു 9.6 ലിറ്റർ, അതായത് 1000+ ഞാൻ പെട്രോൾ അടിച്ചായിരുന്നു. എനിക്ക് അതിനെനിക്ക് തോന്നുന്നു അതിൽ ഞാൻ ഒരു 700-800 കിലോമീറ്റർ അടുപ്പിച്ചോളം ഓടി. എന്നിട്ട് എനിക്കൊരു കുഴപ്പമൊന്നുമില്ലായിരുന്നു. അപ്പോൾ ഇൻഡിക്കേഷനൊക്കെ കറക്റ്റായിട്ട് തന്നെ, ഇൻഡിക്കേഷനൊക്കെ പക്ക കറക്റ്റാണ്, വേറെ കുഴപ്പം കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ ഓക്കെ. ഇനി ഗിയർ ഷിഫ്റ്റിങ്ങിൻ്റെ കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ, ഫാൾസ് ഗിയർ വീഴുന്ന പോലത്തെ, നോർമലി 5 ഗിയർ ഉള്ള വണ്ടികളിലാണ് അങ്ങനെ പ്രശ്നം വരാറ്, എങ്കിലും ഗിയർ ഷിഫ്റ്റിംഗ് ഒക്കെ പക്കായിട്ട് വീഴുന്നു? പക്ക സോഫ്റ്റായിട്ടാണ് വീഴുന്നത്, വേറെ കുഴപ്പം കാര്യങ്ങളൊന്നുമില്ല. സ്മൂത്തായിട്ട് വീഴുന്നുണ്ട് ഗിയർ. ഓക്കെ. സ്പീഡിലെ ഒരു സ്റ്റെബിലിറ്റി ചോദിച്ചാൽ, ഇതിൻ്റെ ഇപ്പോൾ നോർമലി പറഞ്ഞ സ്പീഡ് ഉണ്ടല്ലോ ഒരു 60 കിലോമീറ്ററിലൊക്കെ, നല്ല പക്ക സ്റ്റെബിലിറ്റി കിട്ടുന്നുണ്ടോ? ആ കുഴപ്പമില്ല, അത്യാവശ്യം സ്റ്റെബിലിറ്റി കിട്ടിയാണ് പോകുന്നത്. കാരണം നമ്മളിങ്ങനെ ഓടിച്ചുകൊണ്ട് പോകുന്ന നേരത്ത് ബാക്കിയുള്ള വണ്ടി കയറി പോകുന്ന നേരത്ത് നമ്മൾ വിചാരിച്ചു നമ്മൾ ഈ 60 സ്പീഡിൽ പയ്യെ പോകുന്നുണ്ടോ എന്നൊരു ഫീൽ തോന്നുന്നു. ഫീല് തോന്നുന്നു. ഓക്കെ. കാരണം ബാക്കിയുള്ള വണ്ടീസ് അതിനെക്കാട്ടി സ്പീഡിന് കയറി പോകുന്ന നേരത്ത് നമ്മളിങ്ങനെ 60 സ്പീഡിൽ പയ്യെ ആണോ പോകുന്നത്, ആ ഒരു ഇത് വരാറുണ്ട്. എല്ലാ വേറെ കുഴപ്പം കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ. സിമ്പിളായിട്ട് ഓടിച്ച് പോകാനും പറ്റും, റോഡ് പക്ക സ്മൂത്താണ് ഓടിച്ച് പോകാൻ. ഓക്കെ ഓക്കെ. പഴയ പോലെ പഴയ വണ്ടികളുണ്ടായിരുന്ന ഒരു വൈബ്രേഷൻ ഇപ്പോൾ ഇല്ല? പഴയ മറ്റേ എൻ്റെ ഇരുന്ന വണ്ടിയിൽ ചെറിയ വൈബ്രേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായി, പക്ഷേ അത് വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് ബെറ്റർ ആണ്, കുഴപ്പമൊന്നുമില്ല, വൈബ്രേഷനും കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ. ഈ വണ്ടി ഡെയിലി യൂസിന് എത്രത്തോളം യൂസ്ഫുൾ ആണ്? ഡെയിലി യൂസിന് ഉള്ള വണ്ടിയാണ്. ആണ്. കാരണം ഞാൻ ഇവിടെ നിന്ന് എനിക്ക് മെഡിക്കൽ കോളേജ് വരെ ഒരു 16-17 കിലോമീറ്റർ ഉണ്ട് വൺ സൈഡ്. അപ്പോൾ എനിക്ക് പക്കാ കംഫർട്ടബിൾ ആണ് പോയിട്ട് വരാനും. പെട്രോളിൻ്റെ വെച്ച് നോക്കുന്നതിൽ ബെറ്റർ ആണ്. ഓക്കെ. അതുകൊണ്ട് മാത്രമാണ് എന്നെ ഇത് എടുത്തത്, അല്ലെങ്കിൽ വേറെ വണ്ടിയിലോട്ട് അങ്ങനെ മൈൻഡ് പോയതും ഇല്ല. പെർഫോമൻസ് നോക്കി എടുക്കുന്നതിനേക്കാളും പെട്രോളിൻ്റെയും പക്ക സ്മൂത്താണ്. സത്യം പറഞ്ഞാൽ നമ്മുടെ അത്യാവശ്യ കാര്യങ്ങളെല്ലാം നടന്നു പോകുന്നുണ്ട്, അതുകൊണ്ട് വേറെ കുഴപ്പം കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ. ഇനി ഈ ഒരു പ്രൈസിന് ഈ ഒരു വാഹനം വാങ്ങുമ്പോൾ എന്തെങ്കിലും അപ്ഗ്രേഡേഷൻ വേണമായിരുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും നെഗറ്റീവ്സ് ഉണ്ട് എന്ന് പറയാനുണ്ടോ? നെഗറ്റീവ്സ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ്സ് എനിക്ക് വലുതായിട്ടില്ല. പക്ഷേ ഇനി അപ്ഗ്രഡേഷൻ വരാൻ നേരത്തിൽ കൂടെ ഡിസ്കും കൂടെ ഉണ്ടെങ്കിൽ ഇച്ചിരി കൂടെ ബെറ്റർ ആയിരുന്നു. ഡിസ്ക് വയ്ക്കാമായിരുന്നു, വയ്ക്കാമായിരുന്നു, അതും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇച്ചിരി കൂടെ ബെറ്റർ. കാരണം ഇപ്പം ഇറങ്ങണ മിക്ക വണ്ടിയിലും പോലും ഡിസ്കുണ്ട്, ആക്റ്റീവയിൽ പോലും ഡിസ്കുണ്ട്. ഉണ്ട്. അപ്പോൾ ബ്രേക്കിംഗ് അത്രയും പക്കയാണെങ്കിൽ ഇച്ചിരി കൂടെ ബെറ്റർ ആയിരിക്കും. ബെറ്റർ ആയിരിക്കും. അല്ലാതെ വേറെ അഡീഷൻ ഇപ്പോൾ സൈഡ് സ്റ്റാൻഡ് ഇൻഡിക്കേഷൻ ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഉണ്ടാക്കാം. അതൊക്കെ പക്കയാണ്. ഇപ്പോൾ ഗിയറിലൊക്കെ കിടക്കുകയാണെങ്കിൽ വണ്ടി ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങ് ഓഫ് ആകും, അതൊക്കെ പക്കയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡ്രൈവിംഗ് ഓട്ടോടെ ഇന്നത്തെ എപ്പിസോഡിലൂടെ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കുകയാണ്. നമുക്ക് ഇത്രയും നേരം എല്ലാ ചോദ്യത്തിനും നല്ല മറുപടികൾ തന്ന അഷ്കറിന് വലിയൊരു നന്ദി. താങ്ക് യു. നിങ്ങൾ സ്ഥിരമായി ചെയ്യുന്നത് പോലെ കമൻറ്റ് സെക്ഷനിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി എത്തുന്നവരേക്കും ടീം ഡ്രൈവിംഗ് ഓട്ടോ സൈനിങ് ഓഫ് ടുഡേ. ബൈ ബൈ.